വനിതാ വികസന കോർപ്പറേഷൻ ജീവനക്കാരിയെ ഓഫീസിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഭർത്താവ്. താൽക്കാലിക ജീവനക്കാരിയായ പ്രിയയാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പ്രിയയെ ഓഫീസിനുള്ളിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നേരമായിട്ടും ശുചിമുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ വാതിൽ തകർത്തു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ഓഫീസ് അധികൃതർ മരണവിവരം അറിയിച്ചതെന്നാണ് ഭർത്താവ് വിനോദിന്റെ ആരോപണം. ഇത് സംഭവിക്കാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് അവിടെ നിന്ന് ബോഡി ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിയിക്കാനുള്ളതാണ് അവരെ ഉത്തരവാദിത്വം. അവരൊന്നും അതൊന്നും ചെയ്തിട്ടില്ല. അവർ ബോഡി മെഡിക്കൽ കോളേജിൽ ആക്കിയതിനു ശേഷമാണ് എല്ലാവരും അറിയിച്ചിട്ടുള്ളത്. ഭർത്താവുമായി 3 വർഷമായി പ്രിയ അകന്നു കഴിയുകയായിരുന്നു. ഭർത്താവിന്റെ ഫോൺ നമ്പർ ഇല്ലാതിരുന്നതാണ് അറിയിക്കാൻ വൈകിയതെന്നും മറ്റൊരു ബന്ധുവിനോട് മരണവിവരം പറഞ്ഞതായും കോർപ്പറേഷൻ അധികൃതർ വിശദീകരിച്ചു. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മ്യൂസിയം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.